കർണാടകയിൽ തിരക്കിട്ട നീക്കം. വിമത എംഎൽഎമാരുടെ യോഗം അല്പസമയത്തിനകം. കൗമുദിയ ട്രെയിൻസിലേക്ക് സ്വാഗതം. കർണാടകത്തിൽ ഭരണപ്രതിസന്ധി രൂക്ഷം. വിമതരെ അനുനയിപ്പിക്കാൻ കോൺഗ്രസ് മന്ത്രിമാരെല്ലാം രാജിവെക്കും. കലാപകാരികളെ മെരുക്കാൻ സർക്കാർ സമ്പൂർണ്ണ അഴിച്ചുപണിക്ക് ഒരുങ്ങുന്നതായി വിവരം. ഉപമുഖ്യമന്ത്രി ജി പരമേശ്വരയുടെ വീട്ടിൽ ചേർന്ന യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് തീരുമാനം ആയത്. കർണാടകയുടെ ചുമതലയുള്ള ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും യോഗത്തിൽ പങ്കെടുത്തിരുന്നു. പാർട്ടി ആവശ്യപ്പെട്ടാൽ ഉപമുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കാൻ തയ്യാറെന്ന് ജി പരമേശ്വര. മുഖ്യമന്ത്രി HD കുമാരസ്വാമിയും HD ദേവഗൌഡയും കോൺഗ്രസ് നേതാക്കളുമായി ഇന്നലെ അർദ്ധരാത്രി വരെ ചർച്ച നടത്തിയിരുന്നു. വിമതരുടെ ആവശ്യങ്ങൾ പരിഗണിക്കാൻ തയ്യാറെന്ന് കുമാരസ്വാമി കോൺഗ്രസ് നേതാക്കളെ അറിയിച്ചതായാണ് സൂചന. നാളെ സ്പീക്കർ രാജിക്കത്ത് പരിഗണിക്കുന്നതിന് മുൻപ് പരിഹാര ഫോർമുല ഉണ്ടാക്കാനാണ് നീക്കം. രാജി പിൻവലിക്കില്ല എന്നും നാളെ നടക്കുന്ന നിയമസഭാ കക്ഷി യോഗത്തിൽ പങ്കെടുക്കില്ല എന്നും വിമത MLA മാർ വ്യക്തമാക്കിയിരുന്നു. വിമത MLA മാർ ബംഗളൂരിൽ അല്പസമയത്തിനകം യോഗം ചേരും. അതിനിടെ കർണാടക സഖ്യ സർക്കാരിലെ ഒരു MLA കൂടി രാജിവെച്ചു. സ്വതന്ത്ര MLA H നാഗേഷ് ആണ് രാജിവെച്ചത്. കുമാരസ്വാമി സർക്കാരിനുള്ള പിന്തുണയും മന്ത്രി പിൻവലിച്ചു. കർണാടകയിലെ പ്രതിസന്ധി കോൺഗ്രസ് ലോക്സഭയിൽ ഉന്നയിച്ചു. സർക്കാരിനെ അട്ടിമറിക്കാൻ BJP ശ്രമിക്കുന്നതായും ആരോപണം. വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് കോൺഗ്രസ് നൽകിയ നോട്ടീസിന് അനുമതിയില്ല. അതേസമയം BJP നിയമസഭാ കക്ഷിയോഗം ഇന്ന് വൈകിട്ട് പാർട്ടി ആസ്ഥാനത്ത് ചേരും. ക്രമക്കേടിൽ വിട്ടുവീഴ്ചയില്ല. സുപ്രീംകോടതി രജിസ്ട്രിക്കെതിരെ കടുത്ത നടപടിയുമായി ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ്. CBIയിലെയും ഡൽഹി പോലീസിലെയും ഉദ്യോഗസ്ഥരെ രജിസ്ട്രിയിൽ നിയമിക്കും. നടപടി കേസുകളുടെ പട്ടിക രജിസ്ട്രിയിൽ അട്ടിമറിക്കുന്നുവെന്ന പരാതിയിൽ. ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നത് രജിസ്ട്രിയിലെ അഴിമതി തടയാനും അഴിമതി അന്വേഷിക്കാനും. ഇത്തരമൊരു നടപടി സുപ്രീംകോടതി കൈക്കൊള്ളുന്നത് ഇത് ആദ്യമായി. അനുകൂല വിധി വരാൻ ബെഞ്ചുകൾ മാറ്റുന്ന പ്രവണതയിലേക്ക് വരെ രജിസ്ട്രിയിൽ അട്ടിമറിയുണ്ടായി. ഇത്തരം ദുഷ്പ്രവണതകൾ തടയാനാണ് ചീഫ് ജസ്റ്റിസിന്റെ നടപടി. ഈ നടപടിയോടെ അഡീഷണൽ രജിസ്ട്രാർ, ഡെപ്യൂട്ടി രജിസ്ട്രാർ എന്ന പദവിയിലേക്ക് ഇനി ഡെപ്യൂട്ടേഷനിൽ CBIയിലെയും ഡൽഹി പോലീസിലെയും ഉദ്യോഗസ്ഥർ എത്തും. അനിൽ അംബാനി കേസോടെയാണ് രജിസ്ട്രിയിലെ അട്ടിമറി വലിയ ചർച്ചയ്ക്ക് വഴിവെച്ചത്. കോടതിയലക്ഷ്യ കേസിൽ വ്യവസായി അനിൽ അംബാനി കോടതിക്ക് മുൻപിൽ ഹാജരാകണമെന്ന ഉത്തരവ് വെബ്സൈറ്റിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഹാജരാകേണ്ടതില്ല എന്നായിരുന്നു വന്നത്. ഇതിനെതിരെ ജസ്റ്റിസുമാർ പരാതി പറഞ്ഞിരുന്നു. രജിസ്ട്രിയിലെ ജീവനക്കാർക്ക് എതിരെ നടപടിയെടുക്കുകയും ചെയ്തിരുന്നു. ഈ സംഭവങ്ങൾക്ക് പിന്നാലെയാണ് ഇപ്പോഴത്തെ നടപടി. കൈപ്പാർട്ടിയിൽ നായകൻ ആര്? പുതിയ കോൺഗ്രസ് അധ്യക്ഷനെ തിരഞ്ഞെടുക്കാനുള്ള ചർച്ചകൾ ഇന്ന് വൈകുന്നേരത്തോടെ ഡൽഹിയിൽ തുടങ്ങിയേക്കും. അഹമ്മദ് പട്ടേൽ ഉൾപ്പെടെ AICCയിലെ പ്രബല വിഭാഗം മല്ലികാർജ്ജുൻ ഖാർഗെയെ പരിഗണിക്കണമെന്ന നിലപാടിലാണ്. സുശീൽ കുമാർ ഷിൻഡെയെ പരിഗണിക്കുന്നതിനോട് രാഹുൽ ഗാന്ധിയോട് അടുപ്പമുള്ള നേതാക്കൾക്ക് താൽപ്പര്യമില്ല. യുവനേതാക്കളായ സച്ചിൻ പൈലറ്റിനും ജ്യോതിരാദിത്യ സിന്ധ്യയ്ക്കും വേണ്ടിയും വാദിക്കുന്നവരും ഉണ്ട്. ACC ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നുള്ള ജ്യോതിരാദിത്യ സിന്ധ്യയുടെ രാജി ഈ കരുനീക്കത്തിന്റെ ഭാഗമാണെന്ന സൂചനയും ഉണ്ട്. അതിനിടെ ബുധനാഴ്ച പ്രവർത്തക സമിതി ചേർന്നേക്കും. രാഹുൽ ഗാന്ധി അധ്യക്ഷ പദവിയിൽ നിന്ന് രാജിവെച്ചതിന് പിന്നാലെ കോൺഗ്രസിൽ രാജി തുടരുകയാണ്. ഏറ്റവും ഒടുവിൽ ജനറൽ സെക്രട്ടറി ജ്യോതിരാദിത്യ സിന്ധ്യയാണ് ACC ജനറൽ സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞത്. നേരത്തെ മധ്യപ്രദേശ് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കമൽനാഥ്, മുംബൈ കോൺഗ്രസ് അധ്യക്ഷൻ മിലിന്ദ് ദിയോറ എന്നിവരും രാജി സമർപ്പിച്ചിരുന്നു. ഇവർക്ക് പുറമെ ഉത്തർപ്രദേശ് അധ്യക്ഷൻ രാജ് ബബ്ബർ, ACC ജനറൽ സെക്രട്ടറി ഹരീഷ് റാവത്ത്, ACC ഡെപ്യൂട്ടി ചെയർമാൻ വിവേക് തൻഗ, ഗോവ അധ്യക്ഷൻ ഗിരീഷ് ചോദൻകർ തുടങ്ങിയ പ്രധാന നേതാക്കളാണ് രാജി സമർപ്പിച്ചത്. കോൺഗ്രസ് അധ്യക്ഷ പദവി ലക്ഷ്യമിട്ടാണ് ദേശീയ നേതാക്കൾ രാജിവെക്കുന്നതെന്നും സൂചനകളുണ്ട്. ജീവനെടുത്ത അപകടം. ഡൽഹി ആഗ്രയ്ക്കടുത്ത് യമുന എക്സ്പ്രസ് വേയിൽ ബസ് നദിയിലേക്ക് മറിഞ്ഞ് 29 പേർ മരിച്ചു. ലക്നൌവിൽ നിന്ന് ഡൽഹിയിലേക്ക് വരികയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ബസ്സിൽ 40 യാത്രക്കാർ ഉണ്ടായിരുന്നു എന്നാണ് വിവരം. അപകടത്തിൽ പരിക്കേറ്റ 15 പേരെ രക്ഷപ്പെടുത്തി. ഇന്ന് പുലർച്ചെ 6 മണിയോടെയായിരുന്നു അപകടം. അപകടത്തിൽപ്പെട്ട ബസ് അതിവേഗതയിലായിരുന്നു. കൈവരിയിൽ തട്ടിയ ബസ് 20 താഴ്ചയുള്ള നദിയിലേക്കാണ് മറിഞ്ഞത്. മരിച്ചവരുടെ കുടുംബത്തിന് 5 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ച് UP സർക്കാർ. സംഭവത്തെക്കുറിച്ച് അന്വേഷണം നടത്താനും സർക്കാർ ഉത്തരവിട്ടു. കൗമുദി ഹെഡ്ലൈൻസ് സമാപിക്കുന്നു. അടുത്ത വാർത്തകളുമായി 1 മണിക്കൂർ ശേഷം സേതുലക്ഷ്മി ചേരും. നമസ്കാരം.